നമസ്കാരം. രാഷ്ട്രീയം, അതെ, നമ്മുടെ ഇന്ത്യയിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പലപ്പോഴും ഇവരൊന്നും പ്രതിപക്ഷ ബഹുമാനമോ രാഷ്ട്രീയ മര്യാദയോ ഒന്നും കാണിക്കുന്നതായി കണ്ടിട്ടില്ല. എന്നാൽ അപൂർവം എന്ന് തന്നെ പറയാവുന്ന ഒരു രംഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇതാ, അതൊന്ന് കണ്ടു നോക്കുക. യു ലീഡർ ടി ആർ ബാലു സർ, ഓൺ ബിഹാഫ് ഓഫ് മൈ ലീഡർ ഡോക്ടർ എം കെ സ്റ്റാലിൻ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ തമിഴ്നാട്, ഐ പ്രൊഫൗണ്ട്ലി കൺഗ്രാജുലേറ്റ് ബോഡി ഗവൺമെന്റ്, എസ്പെഷ്യലി ദ ജയശങ്കർ, ഹു ഹാസ് ബ്രോട്ട് ഓൾ അവർ സ്റ്റുഡൻസ് ഫ്രം യുക്രൈൻ ടു ചെന്നൈ. ഇത് പാർലമെന്റ് ആണ്, ലോക്സഭയിലാണ്. അവിടെ ഡി എം കെയുടെ എം പി ടി ആർ ബാലു, അദ്ദേഹം പ്രസംഗിക്കുന്ന ഏതാനും ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളെ ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അകമഴിഞ്ഞ് അഭിനന്ദിച്ചിരിക്കുന്നു എന്ന അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ എം പി ആയിട്ടുള്ള ടി ആർ ബാലു. പ്രധാനമന്ത്രി മോദിയെയും അതേപോലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറെയൊക്കെ പേരെടുത്ത് തന്നെ അഭിനന്ദിക്കുന്നുണ്ട്. വളരെ വലിയ കാര്യമാണ് ചെയ്തതെന്ന് മനസ്സ് തുറന്ന് തന്നെ പറയുന്നു. എല്ലാവരും അത് കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതൊരു മാതൃകയാണ്, നല്ലൊരു മാതൃകയാണ്. ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും നമുക്ക് ഇതേപോലെ ഒരു പ്രവൃത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ രാഷ്ട്രീയ മര്യാദ എന്നത്. തമിഴ്നാട്ടിൽ എത്ര വിദ്യാർത്ഥികൾ ഉക്രൈനിൽ പഠിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടിയിലും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ തമിഴ്നാടിനൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായിട്ട് തന്നെ, അതിൽ ഒരു കർണാടക വിദ്യാർത്ഥി മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്, ബാക്കി എല്ലാവരെയും സുരക്ഷിതരായി തന്നെ ഇവിടെ തിരിച്ച് എത്തിച്ചു. പക്ഷേ തമിഴ്നാട് ആ മര്യാദ കാണിച്ചു. അവരുടെ എം പിയോട് തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു. സ്റ്റാലിനാണ്, മുഖ്യമന്ത്രിയാണ്, പറഞ്ഞ് ഏൽപ്പിച്ചു. അദ്ദേഹം അത് എല്ലാ എം പിമാരുടെ മുമ്പിൽ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞു. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. രാഷ്ട്രീയ എതിരാളി ആയിക്കോട്ടെ, തിരഞ്ഞെടുപ്പ് കാലത്ത് ആവാം, പരസ്പരം വീറോടെ മത്സരിക്കാം, വാദ പ്രതിവാദമൊക്കെ ആവാം. അതിനുശേഷം ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോഗ്യപരമായ രീതിയിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിച്ചാണ് പോകേണ്ടത്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയ മര്യാദ എന്നത്. നമ്മൾ ഇതേപോലെ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മന്ത്രിമാരെയോ ഒക്കെ അഭിനന്ദിക്കുന്നത് നിങ്ങൾ കേട്ടോ? കേൾക്കില്ല. പകരം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അദ്ദേഹം തള്ളിമറിച്ചത് വിദ്യാർത്ഥികളുടെ എണ്ണം പറഞ്ഞിട്ട് കേരള സർക്കാർ അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര നിറികെട്ട, എത്ര തരംതാണ രാഷ്ട്രീയമാണെന്ന് നോക്കുക. അതുകൊണ്ട് പറഞ്ഞ എല്ലാവർക്കും അറിയാം സത്യം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാം സത്യം. പക്ഷേ അതാണ് ആ മര്യാദയില്ലായ്മ, ഒളിപ്പില്ലായ്മ. അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും ഈ സ്റ്റാലിനെയും ടി ആർ ബാലു എന്ന് പറഞ്ഞ അവരുടെ ആ എം പിയെയും കണ്ട് പഠിക്കണം. കണ്ടാൽ എപ്പോഴെങ്കിലും ഈ അവരെയൊക്കെ കണ്ടാൽ ഒന്ന് ബഹുമാനിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. എന്തൊക്കെയായാലും അവർ രാഷ്ട്രീയമായിട്ട് എതിർ ചേരിയിൽ നിൽക്കുന്ന, ബി ജെ പിയുടെ എതിർ ചേരിയിൽ നിൽക്കുന്നതാണ് ഡി എം പിയും സ്റ്റാലിനുമൊക്കെ. പക്ഷേ ആ മര്യാദ എന്ന് പറഞ്ഞ സാധനം അതൊന്നും വില കൊടുത്താൽ കിട്ടുന്നതല്ല. കമ്മ്യൂണിസ്റ്റുകാരാ, പഠിക്കണം, ഇനിയെങ്കിലും നന്നാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.